ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നൂറാസ് ടേസ്റ്റി. ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. മയോണൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സും കൂടിയാണ്. അപ്പോൾ ഇതിനായി ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, തൊലികളഞ്ഞാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നമുക്ക് സ്നാക്സ് റെഡിയാക്കാൻ പറ്റുന്ന അതേ രൂപത്തിലൊന്നിത് അരിഞ്ഞെടുക്കണം. ഞാൻ ഇതുപോലെയാണ് ഈ ഉരുളക്കിഴങ്ങ് ഇവിടെ മുറിച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ഈ സ്നാക്സിന് ആവശ്യമായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കിയെടുക്കണം. കുറച്ച് പൊടികളാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് കടലമാവിൻ്റെ കണക്കാണ് ഞാനിവിടെ പറയുന്നത്. ഒരു കപ്പ് കടലമാവിലേക്ക് കാൽ കപ്പ് കോൺഫ്ലവർ പൊടിയാണ് ആവശ്യമായിട്ടുള്ളത്. എനിക്ക് കാൽ കപ്പ് റൈസ് പൗഡർ, സാധാരണ പത്തിരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള, വലിയ സവാളയാണെങ്കിൽ പകുതി സവാള എടുത്താൽ മതി, ചെറുതാണെങ്കിൽ മുഴുവനായിട്ട് എടുക്കാം. സവാളയും കൂടെ വളരെ ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഒരു ബൗൾ നിറച്ചും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ചെറിയ ജീരകമാണ്, ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലക്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഒരു കളറിന് വേണ്ടിയാണ്. സാധാരണ മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സാക്കി എടുക്കണം. ഇത് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സാക്കി എടുത്ത് നമുക്ക് സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ച് ഇത് നമുക്കൊരു മാവ് റെഡിയാക്കിയെടുക്കാം. ഒരുപാട് ലൂസാക്കിയിട്ടുള്ള മാവ് റെഡിയാക്കിയെടുക്കണ്ട. സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതിലേക്കിട്ട് കവർ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയ ആ ഒരു ടൈറ്റിലായിട്ടുള്ള മാവാണ് നമ്മൾ റെഡിയാക്കിയെടുക്കേണ്ടത്. സാധാരണ പഴംപൊരിക്കൊക്കെ റെഡിയാക്കിയെടുക്കുന്ന ഒരു മാവില്ലേ, അതേ പരുവത്തിലാണ് ഇതും റെഡിയാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊഴിച്ച് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഈ ബാറ്റർ റെഡിയാക്കിയെടുക്കാം. നൂറാസ് ടേസ്റ്റി എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കും കൂടെ പ്രസ് ചെയ്ത് ഓളെന്ന് ക്ലിക്ക് ചെയ്ത് തരണേ. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഈ സമയം വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറവാണെങ്കിൽ അപ്പോൾ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് കുറവാണെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്ത ഉപ്പ് കണക്കായ ഉപ്പായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇനി അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ സമയം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മിക്സ് റെഡി ആയിട്ടുണ്ട്, നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് എല്ലാ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്ത് ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഇതിൽ നിന്ന് എടുക്കുമ്പോൾ ഫുള്ള് കവറാകുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ബാറ്റർ, അതേ പരുവത്തിലായിരിക്കണം ബാറ്റർ റെഡിയാക്കിയെടുക്കാൻ. ഇനി നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓയിൽ ഞാൻ നന്നായി ഇവിടെ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ബാറ്ററിൽ നിന്നും ഓരോ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ പഴംപൊരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ തിരിച്ചു മറിച്ചുമിട്ട് നമുക്കൊരു ഗോൾഡൻ കളറാവുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ചില്ലി പൗഡറൊക്കെ ചേർത്തതുകൊണ്ട് നല്ലൊരു കളർഫുള്ളാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം. അപ്പോൾ നമുക്കിതുപോലെ തിരിച്ചു മറിച്ചുമിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മയോണൈസിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സും കൂടിയാണ്. നമ്മളെ മക്കൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നമുക്ക് നോമ്പ് കാലത്തൊക്കെ നോമ്പ് മുറിക്കുമ്പോഴൊക്കെ ഇത് ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സും കൂടിയാണിത്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഈ സ്നാക്സ് ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഓയിലിൽ നിന്നും ഇത് കോരി മാറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് നമ്മൾ സെർബി മോളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് മയോണൈസും അതിൻ്റെ മുകളിലായി കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുത്ത് നമുക്കിത് സെർവ് ചെയ്യാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ നിങ്ങളെ കമൻസും രേഖപ്പെടുത്തണം. അപ്പോൾ എൻ്റെ ഈ ഉരുളക്കിഴങ്ങ് സ്നാക്സ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം. നെക്സ്റ്റ് നല്ലൊരു വീണ്ടും വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. അസ്സലാമു അലൈക്കും, ഇൻഷാ അല്ലാഹ്.